1350 സ്ക്വയർ ഫീറ്റിൽ, 1350 സ്ക്വയർ ഫീറ്റിൽ കൊച്ച് മനോഹരമായിട്ടുള്ള വീട് ഒരുക്കിയിട്ടുണ്ട്. 7 സെന്റിൽ 1350 സ്ക്വയർ ഫീറ്റ്, ഏതൊരു സാധാരണക്കാരനും വെക്കാവുന്ന ഒരു വീടാണ്. ഇതിന് 25 ലാഖ് ആണ് ചെലവ് വന്നിട്ടുള്ളത്. 12 അടി നീളം, 5 അടി വീതിയുള്ള വർക്ക് ഏരിയ. പക്ഷേ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിക്കാറുണ്ട്. ഇവിടെ നമ്മളെ സാധാ ഗ്യാസ് അടുപ്പുണ്ട്, പുകയില്ലാത്ത അടുപ്പ് കൂടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ചുമരിനെ ഒട്ടിച്ചുള്ള ടൈല് നമ്മളെ ഫ്ലോറിന് വിരിച്ച ആ സത്വാരിയാണ്. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വടകര, കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ വടകരയിൽ മേൻമുണ്ട എന്ന സ്ഥലത്താണ്. ആസിഫ് അലിയുടെ വീട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. 1350 സ്ക്വയർ ഫീറ്റിൽ, 1350 സ്ക്വയർ ഫീറ്റിൽ കൊച്ച് മനോഹരമായിട്ടുള്ള വീട് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ വീടൊരുക്കുന്ന ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, പുസ്തകക്ക പല വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ നമുക്ക് ഒതുങ്ങിയ വീട്, നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങിയ വീടിൻ്റെ വീഡിയോ എന്താ ചെയ്യാത്തതെന്ന്. അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോൻ്റെ ഈ വീട് ആസിഫും നമ്മുടെ സിൽവാൻ കഞ്ഞിപ്പുരയിൽ നിന്ന് വന്ന് ബുക്ക് ആൻഡ് പേപ്പർ യൂട്യൂബ് ചാനൽ ഒന്ന് കണ്ട് പർച്ചേസ് ചെയ്ത് സിൽവാൻ്റെ മെറ്റീരിയൽസ് കൊടുന്ന് വിരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വീടാണ് നമ്മൾ ചെയ്യുന്നത്. വടകര ജില്ലയിലുള്ള ഈ 1350 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് കണ്ടാൽ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും. നമുക്ക് ഈ വീടൊന്ന് കണ്ടു നോക്കാം. ഈ വീടും ഈ പറമ്പും 7 സെന്റിലാണ്, 1350 സ്ക്വയർ ഫീറ്റ് സിംഗിൾ സ്റ്റോറി വീട് വെച്ചിട്ടുള്ളത്. അതെ, മനോഹരമായിട്ടുള്ള വീട് വെച്ചിട്ട് ഒരുപാട് വിശാലമായ മുറ്റൊക്കെ ബാക്കി വെച്ചിട്ട് 7 സെന്റിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ തന്നെ കാണുമ്പോൾ ഒരു ടെക്സ്ചർ പെയിൻ്റ് കൊടുത്തിട്ട് ഒരു ക്ലാഡിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്, ഗോൾഡിഷ് കളർ. മാത്രമല്ല ഇവിടെ ചെറിയൊരു ബോക്സ് ടൈപ്പ് കൊടുത്തിട്ട് ആ വിൻഡോനെ ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീടാണ്, നമുക്ക് കാണാൻ പറ്റും. കയറുമ്പോൾ തന്നെ നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ ഗാലക്സി, സോറി, നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ ലെപ്പോത്രയാണ് ഇതിന് വിട്ടിട്ടുള്ളത്. ഇത് ലെപ്പോത്രല്ല, സോറി, ഫിനിഷിംഗ് ഉള്ള മെറ്റീരിയൽസ് ആയിട്ടുള്ളത് ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത്, ലെപ്പോത്രല്ല. സഫാരി ബ്ലാക്ക് ഗ്രാനൈറ്റാണ് ഇതിന് വിരിച്ചിട്ടുള്ളത്. ചാരുപടി കയറുമ്പോൾ തന്നെ രണ്ട് ചെറിയ സ്റ്റെപ്പൊക്കെ കൊടുത്ത് അതിനെ റൈസിങ്ങിന് നമ്മൾ അകത്തുള്ള സത്വാരിയാണ് ഇട്ടിട്ടുള്ളത്. രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഫ്രണ്ടേജ് ഒരു എൽ ഷേപ്പിൽ, ഒരു എൽ ഷേപ്പ് ഒരു സിറ്റ് ഔട്ടാണ് ഉള്ളത്. പ്ലെയിൻ ആയിട്ടുള്ള എൽ ഷേപ്പിൽ എന്തെങ്കിലും ചാരുപടി എടുത്തിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ള ചാരുപടിയാണ്, സഫാരി ബ്ലാക്കിൻ്റെ ചാരു ഗ്രാനൈറ്റ് കൊണ്ടാണ് ചാരുപടി ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്ത് കോബ്ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ട് നമ്മുടെ എൽ ഇ ഡി ലൈറ്റ് ഒക്കെ കൊടുത്ത് ഒരു ആംഗിങ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള സിറ്റ് ഔട്ട്, ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോർ ടൈലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സത്വാരിയാൽ ഗോൾഡിഷ് കളർ വരുന്ന ഫ്ലോർ ടൈലാണ്. 4x2 വിരിച്ചിട്ടുള്ളത്. സ്പേസർ ഇടാതെയാണ് വിരിച്ചിട്ടുള്ളത്, സ്പേസർ ഇടാതെ ആണ് വിരിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൈലാണ്. സത്വാരിയിലെ ഒരു ഗോൾഡിഷ് കളർ വരുന്ന 4x2 ടൈലാണ് ഇതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത്. നമുക്കിതിൻ്റെ അകത്തേക്ക് അടക്കാം. അതിന് മുമ്പായിട്ട് ഡബിൾ ഡോറാണ് വെച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഡബിൾ ഡോറാണ് വെച്ചിട്ടുള്ളത്. രണ്ടിനും ഒരു ആൻഡിലൊക്കെ കൊടുത്തിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് ഒന്ന് കടന്നു നോക്കാം. ഇനി നമ്മളെ ഈ കൊച്ചു മനോഹരമായ വീട് പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ കൂടെ പരിചയപ്പെടുത്തുന്ന ഒരാളാണ് നമ്മളെ കൊച്ചു മുതലാളി. ഈ വീട് നമ്മളെ ആസിഫ് അലിയുടെ മകന് ബിഷറു, എന്താ പേര് മോനെ, ബിഷറുൽ ആഫീസ് എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ള വീട്. ഇതാണ് നമ്മളെ കൊച്ചു മലയാളി വീടിൻ്റെ. ഈ വീട് കാണുമ്പോൾ തന്നെ നമ്മൾ ബന്ധം പരിചയപ്പെടുത്തിയ ഇവരുടെ ഫാദർ ഗൾഫിലാണുള്ളത്. എന്തായാലും നമുക്ക് ഈ വീടൊന്ന് കാണാം. വീടെന്നുള്ളത് നമ്മുടെ ഒക്കെ സ്വപ്നമായിരിക്കും. ഏത് വീടാണെങ്കിലും നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള, നമുക്ക് ഒത്തൊരു വീട് സൃഷ്ടിക്കുക എന്നുള്ളത് എല്ലാ ഒരു മനുഷ്യൻ്റെയും ഒരു താല്പര്യമാണ്. വീട് നിറവേറ്റാൻ സാധിച്ച ഒരുപാട് ഭാഗ്യവാന്മാരുണ്ട്, അത് സാധിക്കാത്ത ഒരുപാട് നിർഭാഗ്യവാന്മാരുണ്ട്. അവർക്കൊക്കെ നല്ലൊരു വീട് വെക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്നത്. 1350 സ്ക്വയർ ഫീറ്റിലെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. ആ വീട് ഒരു റിച്ച് ഫീൽ വേണം എന്നുള്ളൊരു ആഗ്രഹമാണ് ആസിഫ് ഭായി. ഇവിടെ വൈറ്റ് ഷെയ്ഡിലുള്ള സത്വാരിയോ ആണ് ഫ്ലോറിന് വിരിച്ചിട്ടുള്ളത്. 4x2 സത്വാരിയോ വൈറ്റ് ഷെയ്ഡാണ് വിരിച്ചിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ സോഫ സെറ്റ് വെച്ച് ഒരു ലിവിംഗ് റൂം വെച്ചിട്ടുണ്ട്. മാത്രമല്ല വളരെ സിമ്പിളായിട്ട് ഇൻറ്റീരിയർ ചെയ്ത് അതിൻ്റെ ഇടയിൽ എൽ ഇ ഡി സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുള്ള ക്യൂട്ടാക്കിയിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള ചെറിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ പാർട്ടീഷനായിട്ട് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിന് ചെറിയ രീതിയിൽ എന്ത് ചെയ്യുന്നത്, നല്ല വെറൈറ്റി ബോക്സുകളൊക്കെ സൃഷ്ടിച്ച് അതിൻ്റെ ഇടയിൽ പോട്ട്സൊക്കെ വെച്ചിട്ട് സംതിങ് ഡിഫറെൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടെ ഈ കോണിനോട് ചേർന്നിട്ടാണ് എന്നുള്ള ഒരു വാഷ് ബേസിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു ടേബിൾ ടോപ്പ് ചെയ്ത് ഒരു മിററൊക്കെ വെച്ച് അതിൻ്റെ മേലെ ഒരു വൈറ്റ് ബേസിനൊക്കെ വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക
വാഷ് ഏരിയ അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ട് കിടക്കുകയാണെങ്കിൽ ലെഫ്റ്റ് നമുക്ക് ഇവിടെ ഡൈനിങ് ടേബിൾ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 6 ചെയറൊക്കെ വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള മരത്തിൽ കൊത്തി തീർത്ത ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫ്ലോറാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ, ഒരു വൈറ്റ്നെസ് ആണ്. ഫുള്ളായിട്ട് വൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളെ വീട്, ചെറിയ വീട് സൃഷ്ടിക്കുമ്പോൾ അവിടെ വൈറ്റ് കളർ ആകുമ്പോൾ എന്താവെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പേസ് നമുക്ക് ഫീൽ ചെയ്യും. ഒതുങ്ങിയ ഈ വീട് കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് താല്പര്യം ഉണ്ടാവും ഇതേപോലുള്ള ഒരു വീട് വെക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. എന്തായാലും ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ രണ്ട് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അതേപോലെ ഒരു സിറ്റ് ഔട്ടും ഒരു വലിയ ഹാളാണ്. ആ ഹാള് പാർട്ടീഷൻ ചെയ്തിട്ട് ലിവിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയയാണ്. അതിന് മുൻപായിട്ട് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈ വീട് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാവും നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. എന്നാൽ 1300 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വൈറ്റ് ടൈലാണ് ഇതിൻ്റെ സ്പേസ് നിയന്ത്രിക്കുന്നത്, തീരുമാനിക്കുന്നത്. നമ്മുടെ കണ്ണിന് കാഴ്ചക്ക് ഒരു കുളിർമ ഒരു ശാന്തി കിട്ടുന്ന ഒരു കളറാണ് ഈ വൈറ്റിലുള്ള സത്വാരിയോ ഡിസൈൻ, ഗോൾഡിഷ് ഡിസൈൻ. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമിൽ ചെയ്തിട്ടുള്ള 2x2 നല്ല ഭംഗിയുള്ള 2x2 ടൈല്, ലൈറ്റ് ഡാർക്ക് കളർ കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത്. അത് നല്ല സ്പേസറ് ടെപ്പോക്സ് ചെയ്ത് നല്ല വൃത്തിയിൽ വർക്ക് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ടൈൽ വർക്കേഴ്സിൻ്റെ കഴിവുകൾ ഇതിൽ കാണുന്നുണ്ട്. അത് മാത്രമല്ല 1-piece ക്ലോസറ്റൊക്കെ വെച്ച് ഒരു ബേസിനൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്ലോറിന് അതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് ഫ്ലോർ വെച്ചിട്ടുള്ള ഒരു ഭംഗിയുള്ള ഒരു ചെറിയ ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചാണ് വീട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ എന്തൊക്കെ വേണമെന്നുള്ളതും നമ്മുടെ സ്പേസിനനുസരിച്ച് അവിടെ അഡോപ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്, അതേപോലെ ഒരു അതിനൊരു മിററും ഒരു സെൽഫൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഡ്രസ്സിങ്ങിനൊക്കെ പറ്റിയ സൗകര്യം ചെയ്തിട്ടുണ്ട്. അത് അവിടെ പോലെ അതേപോലെ ഒരു എന്തെങ്കിലും ഒരു ഡ്രസ്സിങ് ഒരു അലമാര തന്നെ വെച്ചിട്ടുണ്ട്. മാക്സിമം സ്പേസിൽ മാക്സിമം സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു റൂമാണിത്. ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ മറ്റേ ബെഡ്റൂമിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് വളരെ സിമ്പിളായിട്ട് എന്നാൽ കാണാൻ ഭംഗിയുള്ള വൈറ്റ് പെയിൻറ്റും അതുപോലെ ജീപ്സും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ LED ലൈറ്റ് വാം ലൈറ്റ് വെച്ചോട് കൂടെ ഒരു റിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല ക്യൂട്ടാണ്. അതുപോലെ തന്നെ ബെഡ്റൂമിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇത് കോമൺ ആയിട്ട് ഡൈനിങ് ഹാളിൽ നിന്ന് ബെഡ്റൂമിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും 2x2 സ്പേസർ ടെപ്പോക്സിറ്റ് ചെയ്ത മനോഹരമായിട്ടുള്ള ലൈറ്റ് ഡാർക്ക് കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫ്ലോറിൽ ബ്ലാക്ക് ഷെയ്ഡ് മാറ്റ് 16x16 ചെയ്തിട്ടുള്ളത് സൈസ്. അത് 1-piece ക്ലോസറ്റും ഷവറൊക്കെ വെച്ചിട്ടുള്ള ഒരു ബേസിനൊക്കെ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇത് ഡബിൾ ബെഡാണ്, കിഡ്സുകൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന രണ്ട് ബെഡ്റൂമാണെന്ന് പറഞ്ഞല്ലോ. ഒരു ബെഡ്റൂം നമ്മുടെ കണ്ടു, മാസ്റ്റർ ബെഡ്റൂമാണ്. ഇത് ഡബിൾ ബെഡ്റൂമാണ്, രണ്ട് ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സാധാരണ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പമേ ഉള്ളൂ, പക്ഷേ നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡിലേക്ക് വെച്ച് അടൂല് വൈറ്റ് ടൈലായതുകൊണ്ട് ഒത്തിരി സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു സ്റ്റഡി ടേബിളൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു വാർഡ്രോബ്സും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരു വീട്ടിൽ വേണ്ടത് അതിൻ്റെ ഒരു ചെറിയ മോഡലെല്ലാം കൂടെ ഒതുക്കിയിട്ടുണ്ട്. അലമാരയും അതുപോലെ ഒരു ഡ്രസ്സിങ് ടേബിളും അതുപോലെ ഒരു മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് മറ്റേ റൂമിനെ കൊണ്ട് പറഞ്ഞ്. അതേപോലെ ഈ റൂമിൽ ചെയ്തിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങളും ഒതുക്കിയിട്ടുള്ള ഒരു റൂം. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് സിൽവാനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ 4x2 ഗോൾഡ് കളറുള്ള സത്വാരിയുടെ ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനാണ്. നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ കണ്ടില്ലേ ഈ വീട് 7 സെൻറ്റിൽ 1350 സ്ക്വയർ ഫീറ്റ്, ഏതൊരു സാധാരണക്കാരനും വെക്കാവുന്ന ഒരു വീടാണ്. ഇതിന് 25 lakh ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചേർക്കും സൗകര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എല്ലാ സൗകര്യങ്ങളും ആധുനിക സൗകര്യങ്ങൾ ചെയ്തിട്ടുള്ള വീടാണ് കേട്ടോ. ടൈലുകൾ പോലും നല്ല ക്വാളിറ്റിയുള്ള ടൈലുകൾ, 4x2 GVT ടൈലാണ് വെച്ചിട്ടുള്ളത്. ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിന് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ സിൽവാറിന്ന് പർച്ചേസ് ചെയ്താൽ കേട്ടോ, മനോഹരമായിട്ടുള്ള ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് കേട്ടോ. വളരെ ഭംഗിയുള്ള ഗ്രാനൈറ്റ്, ടാൻ ബ്രൗൺ ആണ് വിളിച്ചിട്ടുള്ളത്. ഇതിന് നമ്മൾ പുറത്ത് സഫാരി ഗോൾഡ് കണ്ടു, ഇവിടെ ടാൻ ബ്രൗൺ ആണ് ഗ്രാനൈറ്റ് വെച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള വോൾട്ടേൽ വെച്ചിട്ടുണ്ട്. ഹൈജീനിക് ആയിട്ടുള്ള 4x2 വോൾട്ടേൽ കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സ്പേസ് ഇട്ടുണ്ട്. നല്ല മൊഞ്ചുള്ള പണിക്കാർ പണിയെടുത്താലും ഇങ്ങനെ ഉണ്ടാവും കാണാൻ. അതെ, 90% പണിക്കാർ നമ്മുടെ നാട്ടിൽ മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവരെ പേര് മോശമാക്കാൻ 10% ബംഗാളീസും മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട്. അത് പല രീതിയിലും ചെയ്യുന്ന വീട്. അപ്പോൾ നമ്മൾ എത്ര മനോഹരമായിട്ടുള്ള ടൈല് വിരിച്ചാലോ വീട് ഭംഗിയുണ്ടാവില്ല. ഇത് നല്ല ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ വീട്. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. മനോഹരമായിട്ടുള്ള കൊച്ചു വീട്, അതെ, 25 lakh rupees ഒതുക്കി തീർത്തിട്ടുള്ള ആസിഫ് അലിയുടെ വീടാണിത്. ഇതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ സിങ്കും അതിനും ടാപ്പും വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അത് തന്നെ നമ്മളെ ACP കൊണ്ട് നമ്മളെ ഇത് വാർഡ്രോബ്സ് കൊടുത്ത് അതിന് ചാനലൊക്കെ കൊടുത്തിട്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവർ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോർ റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ സ്റ്റോർ റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒതുങ്ങിയിട്ടുള്ള വീടാണ്. ഇതിൻ്റെ വർക്ക് ഏരിയ ഒന്ന് കണ്ടു നോക്കാം. വർക്ക് ഏരിയ വളരെ ചെറിയ വർക്ക് ഏരിയയാണ്, എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. 6 feet
12 അടി നീളവും 5 അടി വീതിയിലും വർക്ക് ചെയ്യും. പക്ഷേ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിക്കാറുണ്ട്. ഇവിടെ നമ്മളെ സാധാ ഗ്യാസ് അടുപ്പുണ്ട്, പുകയില്ലാത്ത അടുപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ചുമരിനെ ഒട്ടിച്ചുള്ള ടൈല് നമ്മളെ ഫ്ലോറിന് വിരിച്ച ആ സത്വാരിയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോറിന് ഇവിടെ വിരിച്ചുള്ളത് അസർവയുടെ മാറ്റാണ്, അസറയുടെ മാറ്റ് ടൈലാണ്. ആ മാറ്റ് ടൈലിലെ ഒരു പീസ് കട്ടെടുത്തിട്ട് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. കട്ടെടുത്തിട്ടെന്നല്ല, കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അവരുടെ പീസ് തന്നെയല്ലേ, അർത്ഥം മാറിപ്പോ. ഈ കട്ട് ചെയ്ത് ഇവിടെ മനോഹരമായിട്ട് വെച്ച് സ്പേസ് സെറ്റ് അപ്പോക്സിനോട് കൂടെ ഇതിനൊരു ഡിസൈൻ ഫീൽ ചെയ്തു. അതുപോലെ അത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്കും ഒരു ടേപ്പും അതേപോലെ ടാൻ ബ്രൗണിൻ്റെ ഒരു ഗ്രാനൈറ്റും വെച്ചിട്ടുള്ള ഒരു അടിപൊളി റാക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും തൊട്ട ബാക്കിൽ തന്നെ ഇതിനോട് ചേർന്നിട്ട് വാഷ് മെഷീനും ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളും 1350 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ വളരെ ക്യൂട്ടായിട്ട് ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നു. നമ്മുടെ ബുക്കാൻ പേപ്പർ ചാനൽ കാണുന്ന ഒരുപാട് ആളുകൾക്ക് ഈ വീട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അവരുടെ പോക്കറ്റിൽ നിന്നൊക്കെ ബജറ്റിൽ ചെയ്യാൻ പറ്റുന്ന 25 ലക്ഷത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു വീടാണിത്. നല്ല മനോഹരമായിട്ട് ഏ സെൻറ്റിൽ വെച്ചിട്ടുള്ള ആസിഫലിയുടെ വീടിന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾ ബുക്ക് ആൻഡ് പേപ്പർ മുസ്തു എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് വിവരവും വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. താങ്ക് യു.